Hi friends, welcome to Green Cuts. June 30th World Asteroid Day aanu. Aalukal kallumaya ennokku parayarundayirunnu pandu. Kallumayum asteroidum thammil endaanu? Megangalillatha raathriyil verade aakasham nokkirikkanam. Raathri aakasham nalla sundaram kaatchiyaanu. Vaikunnerangalilum athiraavilayum നക്ഷത്രങ്ങൾ ഉദിച്ചു തുടങ്ങുന്ന സമയത്തും നക്ഷത്രങ്ങൾ മങ്ങി തുടങ്ങുന്ന സമയത്തും ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ നക്ഷത്രം പോലെ എന്തോ ഒന്ന് മിന്നി മിന്നി നീങ്ങിപ്പോയി കാണാതാവുന്നത് കാണാം. കണ്ടിട്ടുണ്ടോ അങ്ങനെ? കുറച്ചു നേരം നോക്കിയിരുന്നാൽ ഉറപ്പായും കാണാം. സാധാരണ തെളിഞ്ഞ ആകാശത്ത് നോക്കിയിരുന്നാൽ ചന്ദ്രനെ കാണാം, നക്ഷത്രങ്ങളെ കാണാം, പിന്നെ നമുക്ക് നമ്മൾ വിക്ഷേപിച്ച സാറ്റലൈറ്റുകളെ കാണാം. നമ്മളുടെ സാറ്റലൈറ്റുകൾ ആകാശത്ത് ചലിച്ചുകൊണ്ടേയിരിക്കുന്ന നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന നക്ഷത്രങ്ങളായി നമുക്ക് കാണും. പിന്നെ കാണുന്നത് ഇവയാണ് ആസ്റ്ററോയിഡുകൾ. ആകാശത്തുകൂടെ കുറച്ചു നേരം നീങ്ങി അപ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങളെ പോലെയുള്ള എന്തോ ഒന്ന് അറിയാലേ, അതാണ് ഉൽക്കകൾ. സ്പേസ് ഇങ്ങനെ വിശാലമായി കിടക്കുകയല്ലേ, അവിടെ അവിടെ ഓരോ ഗോളങ്ങൾ കറങ്ങി തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അതെ, വളരെ വിശാലമായ സ്ഥലത്ത് ഒരു കുഞ്ഞു സൂര്യൻ, അതിനേക്കാൾ ഏറെ ചെറിയ ഗ്രഹങ്ങൾ ഒരുപാട് ദൂരത്ത് സൂര്യനെ ചുറ്റുന്നു. ചില ഗ്രഹങ്ങളെ ചുറ്റി അതിലും ചെറിയ ഉപഗ്രഹങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിൻ്റെ കാര്യമാണിങ്ങനെ. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമല്ലാതെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ സൗരയൂഥത്തിൽ. പിന്നെ എന്തൊക്കെയാത്? ഉള്ളൻ ഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ. ഗ്രഹങ്ങളെക്കാൾ കുഞ്ഞു ഗോളങ്ങളെ നമ്മൾ കുള്ളൻ ഗ്രഹമെന്ന് വിളിച്ചു. പണ്ട് പ്ലൂട്ടോയെ ഗ്രഹമായി കണ്ടിരുന്നു. പിന്നെ മനസ്സിലായി, അത്രയും വലിപ്പമുള്ള ഒരുപാട് ഗോളങ്ങൾ ഊർദ് ക്ലൗഡിൽ തന്നെയുണ്ട്. പ്ലൂട്ടോയുടെ ഭ്രമണപഥത്തിന് ഗ്രഹങ്ങളുടെ ഭ്രമണപാതയേക്കാൾ ഏതാനും ഡിഗ്രി ചരിവമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കുള്ളെന്ന് വിളിച്ചു, കുള്ളൻ ഗ്രഹമെന്ന്. സീരീസ് എന്ന് വിളിക്കുന്ന ഒരു ആസ്റ്ററോയിഡിനെ കണ്ടോ? പ്ലൂട്ടോയിനെ പോലെ തന്നെയുണ്ടല്ലേ. സെന്റിമീറ്ററുകൾ മുതൽ കിലോമീറ്ററുകൾ വരെ വ്യാസമുള്ള പാറകഷ്ണങ്ങൾ ഈ സൗരയൂഥത്തിലാകെ ചുറ്റി നടക്കുന്നുണ്ട്. പ്രധാനമായും ഇവയെ കാണുന്നത് സൂര്യൻ്റെ പ്രഭാവം, സൂര്യൻ്റെ ആകർഷണ ശേഷി ഏതാണ്ട് അവസാനിക്കുന്ന ഊർദ് ക്ലൗഡിലും പിന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെയും വ്യാഴത്തിൻ്റെയും ഇടയിലുള്ള ആസ്റ്ററോയിഡ് ബെൽറ്റിലുമാണ്. അവിടെ നിന്നത് വഴിതെറ്റി സൂര്യൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയും ആകർഷണത്തിൽപ്പെട്ട് ഏതെങ്കിലും ഗ്രഹത്തിലോ ഉപഗ്രഹത്തിലോ സൂര്യനിൽ തന്നെയോ ഇടിച്ചിറങ്ങാറുണ്ട്. അങ്ങനെയുണ്ടായ പാടുകൾ നമുക്ക് ചന്ദ്രനിൽ കാണാം. ഇവിടെ നിന്ന് നല്ലൊരു ക്യാമറയിൽ ചന്ദ്രൻ്റെ ഫോട്ടോ എടുത്താൽ ആർക്കും കാണാം ആസ്റ്ററോയിഡ് ഇടിച്ചിറങ്ങി അവിടെയുണ്ടായ കുഴികൾ. ഇവ ഭൂമിയിലേക്ക് വരില്ലേ? വരാം, വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഭൂമിക്കൊരു പുതപ്പുണ്ട്, വായുമണ്ഡലത്തിൻ്റെ പുതപ്പ്. സൂര്യകിരണങ്ങൾ നട്ടുച്ചയ്ക്ക് വലിയ വലിയ ചൂടുണ്ടാക്കാതെ വായുമണ്ഡലം തടയുന്നുണ്ട്. രാത്രി ഭൂമി തണുത്ത് മരവിച്ചു പോവാതെയും ഈ അന്തരീക്ഷം നമ്മളെ സംരക്ഷിക്കുന്നു. ഉൽക്കകൾ നമ്മുടെ ഭൂമിക്ക് അടുത്തുകൂടി പോകുമ്പോൾ ഭൂമിയുടെ ആകർഷണത്തിൽപ്പെട്ട് ഭൂമിയിലേക്ക് വീഴുന്നു. ഭൂമിയുടെ അടുത്തേക്ക് വരുന്നതോടും അതിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരും. അന്തരീക്ഷത്തിലെ വായുകണികകളിൽ ഉരസി താഴെ എത്തുമ്പോഴേക്കും ചെറിയ ഉൽക്കകളെല്ലാം കത്തിത്തീരും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്നത്. വേഗത്തിൽ നീങ്ങി വന്ന് കാണാതാവുന്ന മിന്നുന്ന ആ വസ്തു ഉൽക്കയാണ്. കത്തുന്ന ഉൽക്കയുടെ നിറം നോക്കി അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കത്തിവരുന്നത് മഞ്ഞ നിറത്തിലാണെങ്കിൽ ആ ഉൽക്കയിൽ കൂടുതലുള്ളത് ഇരുമ്പാണ്. സിലിക്കൺ കൂടുതലുള്ള ഉൽക്ക ചുവന്ന നിറത്തിൽ കത്തും. ചെമ്പാണ് കൂടുതലുള്ളതെങ്കിലോ നീല നിറത്തിലോ പച്ച നിറത്തിലോ ആയിരിക്കും കത്തുന്നത്. കത്തിത്തീരാത്ത ചില പാറക്കഷ്ണങ്ങൾ നല്ല വലിപ്പമുള്ളവയാണെങ്കിൽ കത്തിത്തീരാതെ അത് ഭൂമിയിൽ വരും. നമുക്കത് വലിയ ഭീഷണിയാണ്. 2013 റഷ്യയിൽ ഒരു വിജന പ്രദേശത്ത് വീണ ഉൽക്ക ജനവാസമുള്ളിടത്താണ് വീണതെങ്കിൽ വലിയ വലിയ നാശമുണ്ടാകുമായിരുന്നു. പണ്ട് പണ്ട് ഡിനോസറുകളും അക്കാലത്തുണ്ടായിരുന്ന ഒരുപാട് ജീവജാലങ്ങളും നശിച്ചത് ഒരു വലിയ ആസ്റ്ററോയിഡ് ഭൂമിയിൽ പതിച്ചതുകൊണ്ടാണത്രേ. അത്രയും വലിയ ഒന്ന് ഇനി ഇവിടെ വീണാൽ പിന്നിവിടെ മനുഷ്യരെയും ഉണ്ടാവുകയില്ല. ഭൂമിക്ക് നേരെ വരുന്ന വലിയ ആസ്റ്ററോയിഡിനെ അതിൻ്റെ വഴിയിൽ ചെന്ന് വലിയ സ്ഫോടനം നടത്തി അതിനെ വഴി തിരിച്ചു വീടാൻ
അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും അടുത്ത കാലത്തൊന്നും അത്ര വലിയ ആസ്ട്രോയിഡ് ഭൂമിക്ക് നേരെ എത്തില്ല. നമ്മുടെ ദൂരദർശിനികൾ എപ്പോഴും എല്ലാ സമയത്തും ആകാശത്ത് നോക്കി നോക്കിയിരിക്കുകയാണല്ലോ. അതെ, നമ്മൾ സേഫാണ്. ഇപ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. വാൽ നക്ഷത്രങ്ങളെ പറ്റിയും പറയാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അനഘ സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു.